ഭാഗവതത്തെ
ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും. ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ ലക്ഷ്യമതും സംഗീതം ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അഥ ത്രിഷഷ്ടിതമോധ്യായ. ശ്രീശുക ഉവാച അപശ്യതാം ച നിരുദ്ധം തദ്ബന്ധൂനാം ച ഭാരത ചത്വാരോ വാർഷികാ മാസാ വ്യതീയുരനുശോചതാം നാരദാ തദുപാകർണ്യാ വാർത്താം ബദ്ധസ്യ കർമ്മ ച പ്രയുഷോണിതപുരം വൃഷ്ണയ കൃഷ്ണദേവത പ്രദ്യുംനോ യുധാനശ്ചാഗത സാംബോധ സാരണ നന്ദോപനന്ദഭദ്രാദ്യാ രാമകൃഷ്ണാനുവർത്തിന അക്ഷൗഹിണീഭിർദ്വാദശഭിഃ സമേതാ സർവതോ ദിശം രുരുധുർബാണനഗരം സമന്താൽ സാത്വദർഷഭ ഭജ്യമാനപുരോദ്യാനപ്രാകാരാട്ടാലഗോപുരം പ്രേക്ഷമാണോരുഷാവിഷ്ടസ്തുല്യസൈന്യോഭിനിര്യയോ ബാണാർത്ഥേ ഭഗവാൻ രുദ്ര സസുതൈ പ്രമഥൈർവ്രത ആരുഹ്യ നന്ദിവൃഷഭം യുയുധേ രാമകൃഷ്ണയോ ആസീൽ സുതുമുലം യുദ്ധമത്ഭുതം രോമഹർഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രദ്യുംന ഗുഹയോരപി കുംഭാണ്ഡകൂപകർണാഭ്യാം ബലേന സഹ സംയുഗ സാംബസ്യ ബാണപുത്രേണ ബാണേന സഹ സാത്യകേ ബ്രഹ്മാദയ സുരാധീശാമുനയ സിദ്ധചാരണ ഗന്ധർവാപ്സരസോയക്ഷാ വിമാനൈർദ്രഷ്ടുമാഗമൻ ശങ്കരാനുചരാൻ ശൗരിർഭൂതപ്രമഥഗുഹ്യകാൻ ഡാഗിനീർയാതുധാനാംശ്ചാവേതാളൻ സവിനായകാൻ പ്രേതമാതൃപിശാചാംശ്ചാ കൂഷ്മാണ്ഡാൻ ബ്രഹ്മരാക്ഷസാൻ ദ്രാവയാമാസ തീക്ഷ്ണാഗ്രൈ ശരൈ ശാർങ്ങധനുശ്ചുതൈ പൃഥക്വിധാനി പ്രായുക്ത പിനാക്യസ്ത്രാണി ശാർങ്കിണേ പ്രത്യസ്ത്രൈ ശമയാമാസാ ശാർങ്കപാണിരവിസ്മിത ബ്രഹ്മാസ്ത്രസ്യ ച ബ്രഹ്മാസ്ത്രം വായവ്യസ്യ ച പാർവതം ആഗ്നേയസ്യ ച പാർജന്യം നൈജം പാശുപതസ്യ ച മോഹയിത്വാ തു ഗിരിശം ജൃംഭണാസ്ത്രേണ ജൃംഭിതം ബാണസ്യ പ്രതനാം ശൗരിർജഘനാസികദേശുഭി സ്കന്ധപ്രദ്യുംന ബാണൗഘേരർദ്യമാനഃ സമന്തത അസൃഗ്വിമുഞ്ചൻ ഗാത്രേഭ്യാ ശിഖിനാപാക്രമദ്രണാൽ കുംഭാണ്ഡകൂപകർണശ്ചാപേതുർമുസലാർദ്ദിതൗ ദുദ്രുവുസ്തദനീകാനി ഹതനാഥാനി സർവതാ വിശീര്യമാണം സ്വബലം ദൃഷ്ട്വാ ബാണോത്യമർഷണാ കൃഷ്ണമഭ്യദ്രവൻ സംഖ്യേ രഥി ഹിത്വൈവ സാത്യകീം ധനൂംഷ്യാകൃഷ്യയുഗവത്ബാണപ്പഞ്ചശതാനി വൈ ഏകൈകസ്മിൻ ശരൌ ദ്വൌ ദ്വൌ സന്ദധേരണ ദുർമദ താനി ചിച്ഛേദ ഭഗവാൻ ധനൂംഷിയുഗവദ്ധരി സാരഥിം രഥമശ്വാംശ്ചാഹത്വാ ശംഖമപൂരയൽ
തന്മാതാ കോടരാനാമ നഗ്നാമുക്തശിരോരുഹ പുരോവതസ്ഥേ കൃഷ്ണസ്യ പുത്രപ്രാണരിരക്ഷയ തതസ്ഥിര്യം മുഖോ നഗ്നാമ നിരീക്ഷകഗദാഗ്രജ ബാണശ്ച താവദ്വിരധഛിന്നധന്വാ വിശൽപുരം വിദ്രാവിതേ ഭൂതഗണേ ജ്വരസ്തു ത്രിശിരാസ്ത്രിപാത് അഭ്യധാവതദാശാർഹം ദഹന്യവ ദിശോ ദശ അധ നാരായണോ ദേവസ്ഥം ദൃഷ്ട്വാ വ്യസൃജജ്വരം മാഹേശ്വരോ വൈഷ്ണവശ്ചായുധാ തേ ജ്വരാവുഭൌ മാഹേശ്വര സമാക്രന്ദൻ വൈഷ്ണവേന ബലാർദിത അലബ്ധ്വാഭയമന്യത്രാഭീതോ മാഹേശ്വരോ ജ്വര ശരണാർത്ഥീ ഹൃഷീകേശം തുഷ്ടാവ പ്രേതാഞ്ജലി ജ്വര ഉവാച നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവികാര തത്സംഘാതോ ബീജരോഹ പ്രവാഹസ്ത്വന്മായേഷ തന്നിഷേധം പ്രപദ്യേ ജ്ഞാനാഭാവീർലീലയൈവോപവന്നേർദേവാൻ സാധുൻ ലോകസേതുൻ ബിഭർഷി ഹംസിന്മാർഗാൻ ഹിംസയാ വർത്തമാനാഞ്ജന്മൈ തത്തേ ഭാരഹാരായ ഭൂമേ തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേങ്ഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധ ശ്രീഭഗവാനുവാച ത്രിശിരസ്തേ പ്രസന്നോസ്മി വേതു തേ മജ്വരാദ്ഭയം യോ നൌ സ്മരതി സംവാദം തസ്യ തന്ന ഭവേത് ഭയം ഇത്യുക്തോച്യുതമാനമ്യാഗതോ മാഹേശ്വരോ ജ്വര ബാണസ്തുരഥമാരൂഢാ പ്രാഗാൽ യോത്സ്യം ജനാർദ്ദനം തതോ ബാഹുസഹസ്രേണാനായുധരോസുര മുമോച പരമക്രുദ്ധോ ബാണാംശ്ചക്രായുധേ നൃപ തസ്യാസ്യതോസ്ത്രാണ്യസകൃച്ചക്രേണ ക്ഷുരനേമിന ചിച്ഛേദ ഭഗവാൻ ബാഹും ശാഖാ ഇവ വനസ്പതേ ബാഹുഷു ഛിദ്യമാനേഷു ബാണസ്യ ഭഗവാൻ ഭവ ഭക്താനുകമ്പ്യുപവ്രജ്യാ ചക്രായുധമഭാഷത ശ്രീരുദ്ര ഉവാച ത്വം ഹി ബ്രഹ്മപരം ജ്യോതിർഗൂഢം ബ്രഹ്മണി വാങ്മയേ യം പശ്യന്ത്യമലാത്മാന ആകാശമിവ കേവലം നാഭിർന്നഭോഗ്നിർമുഖമമ്പുരേതോ ദ്യൗശീർഷമാശാശ്രുതിരംഘ്രിരുർവി ചന്ദ്രോ മനോ യസ്യ ദൃഗർക്കാത്മാ അഹം സമുദ്രോ ജഠരം ഭുജേന്ദ്ര രോമാണി യസ്യ ഔഷധയോംബുവാഹ കേശാ വിരിഞ്ജോധിഷണാ വിസർഗ പ്രജാപതിർഹൃദയം യസ്യ ധർമ്മ സവൈ ഭവാൻ പുരുഷോ ലോകകൽപ തവാവതാരോയമകുണ്ഠധാമൻ ധർമ്മസ്യ ഗുപ്തൈ ജഗതോഭവായ വയം ച സർവേ ഭവതാനുഭാവിത വിഭാവയാമോ ഭുവനാനി സപ്ത ത്വമേക ആദ്യ പുരുഷോ അദ്വിതീയ സ്തുര്യ സുദൃഘേതുരഹേതുരീശ പ്രതീയസേധാപി യഥാ വികാരം സ്വമായയാ സർവഗുണപ്രസിദ്ധ്യൈ യഥൈവ സൂര്യപ്പിഹിതഛായയാ സ്വയാ ഛായാം ച രൂപാണി ച സഞ്ജകാസ്തി ഏവം ഗുണേനാപിഹിതോ ഗുണാംസ്തമാത്മപ്രദീപോ ഗുണിനശ്ച ഭൂമൻ യന്മായാമോഹിതധിയ പുത്രദാരഗൃഹാദിഷു ഉന്മജ്ജന്തി നിമജ്ജന്തി പ്രസക്താവൃതിനാർണവേ ദേവദത്തമിമം ലബ്ധ്വാ നൃലോകമചിതേന്ദ്രിയ യോ നാദ്രിയേതതൽ ത്വൽപാദൌ സശോച്യോ ഹ്യാത്മവഞ്ചക യസ്ത്വാം വിസൃജതേ മർത്യ ആത്മാനം പ്രിയമീശ്വരം വിപര്യേന്ദ്രിയാർത്ഥാർത്ഥം വിഷമത്യമൃതം ത്യജൻ അഹം ബ്രഹ്മാഥ വിബുധ മുനയശ്ചാമലാശയാ സർവാത്മനാ പ്രപന്നാസ്ത്വാമാത്മാനം പ്രേഷ്ഠമീശ്വരം തം ത്വാ ജഗൽസ്ഥിത്യതയാന്തഹേതും സമം പ്രശാന്തം സുഹൃദാത്മദൈവം അനന്യമേകം ജഗദാത്മകേതം ഭവാപവർഗായ ഭജാമദേവം അയം മമേഷ്ടോദൈതോനുവർത്തിമയാഭയം ദത്തമമുഷ്യദേവ സമ്പാദ്യതാം തദ്ഭവത പ്രസാദോ
യഥാഹിതേ ദൈത്യപതോ പ്രസാദ ശ്രീഭഗവാനുവാച യദാദ്ധ ഭഗവം സ്ത്വം ന കരവാമ പ്രിയം തവ ഭവതോ യദ്വ്യവസിതം തന്മേ സാധ്വനുമോദിതം അവധ്യോയം മമാപ്യേഷാ വൈരോചനി സുതോസുരാ പ്രഹ്ലാദായ വരോദത്തോ നവധ്യോ മേ തവാന്വയാ ദർപ്പോപശമനായാസ്യാ പ്രവൃഗ്നാ ബാഹവോ മയാ സൂദിതം ച ബലം ഭൂരീയച്ച ഭാരായിതം ഭുവാ ചത്വാരോസ്യ ഭുജാശിഷ്ടാ ഭവിഷ്യന്തി അജരാമര പാർശ്വദമുഖ്യോ ഭവതോ ന കുതശ്ചിൽഭയോസുരാ ഇതി ലബ്ധ്വാഭയം കൃഷ്ണം പ്രണമ്യ ശിരസാസുരാ പ്രാദ്യുമ്നിം രഥമാരോപ്യ സവധ്വാ സമുപാനയൽ അക്ഷൗഹിണ്യാ പരിവൃതം സുവാസസമലംകൃതം സപത്നീകം പുരസ്കൃത്യ യയൌ രുദ്രാനുമോദിത സ്വരാജധാനിം സമലംകൃതാം ധ്വജൈ സതോരണൈരുക്ഷിതമർഗചത്വരാം വിവേശശംഘാനകദുന്ദുഭിസ്വനൈരഭ്യുദ്യത പൗരസുഹൃദ്വിജാതിഭിഃ യയേവം കൃഷ്ണവിജയം ശങ്കരേണ ച സംയുഗം സംസ്മരേൽപ്രാതരുദ്ധായ ന തസ്യ സ്യാൽ പരാജയ ശ്രീഹരേ നമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അനിരുദ്ധാനയനം നാമ ത്രിഷഷ്ടിതമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി ശ്രീഗുരുവായൂരപ്പാശരണം. ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് ദശമസ്കന്ധത്തിലെ 63-ാമത്തെ അധ്യായമാണ് നമ്മൾ ദാ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരേഖം കൊണ്ട് ഇന്ന് ഈ അക്ഷരപൂജ 647-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ബാണയുദ്ധം ഹരിഹര സംഗ്രാമം ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ശ്രീകൃഷ്ണനും മഹാദേവനും തമ്മിലുണ്ടായ യുദ്ധം, ഭക്തന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ ഹരിയും ഹരനും ചേർന്ന് നടത്തിയ ഒരു ലീല, അതാണ് നമ്മളിപ്പോ ഇതാ കേൾക്കാൻ പോണത്. അനിരുദ്ധൻ ബാണപുത്രിയായ ഉഷയെ രഹസ്യമായി വിവാഹം ചെയ്തു. വിവരമറിഞ്ഞ ബാണൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ ബലവാനായിരിക്കുന്ന, ഖേമനായിരിക്കുന്ന, ശ്രേഷ്ഠനായിരിക്കുന്ന അനിരുദ്ധനെ നാഗപാശം കൊണ്ട് ബന്ധിച്ചു എന്നും അവിടെ പറഞ്ഞു. പിന്നീട് പറയുകയാണ്, അപശ്യതാം ച അനിരുദ്ധം തദ്ബന്ധൂനാം ച ഭാരത ചത്വാരോ വാർഷികാമാസ വ്യതിയുരനുശോചതാം അനിരുദ്ധം അപശ്യതാം. അനിരുദ്ധനെ കാണാത്തവരും അനുശോചതാം അതുകൊണ്ട് തന്നെ വിഷമിക്കുന്നവരുമായ തദ്ബന്ധൂനാം ച ആ അനിരുദ്ധന്റെ ബന്ധുക്കളുടെയും വാർഷിക വർഷകാല സംബന്ധികളായ ചത്വാര മാസ നാലു മാസങ്ങൾ കടന്നുപോയി എന്ന് പറയുന്നു. ചിത്രലേഖയുടെ യോഗവിദ്യാസാമർഥ്യം കൊണ്ട് അനിരുദ്ധനെ ദ്വാരകയിൽ നിന്ന് ശോണിതപുരത്തിലേക്ക് ബാണപുരിയിലേക്ക് കൊണ്ടുപോയി. അനിരുദ്ധനെ കാണാനില്ല, എവിടെ പോയി, അനിരുദ്ധൻ എന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മഴക്കാലം, 4 മാസവും ഒരു വിവരവും ഉണ്ടായില്ല, മഴക്കാലത്താണത്രേ അനിരുദ്ധൻ ബാണപുരിയിൽ പോയി അവിടെ ആ തടവറയിൽ കിടക്കേണ്ടി വന്നത്. ഏതായാലും വർഷക്കാലമായതുകൊണ്ട് അന്വേഷിക്കാനുള്ള ശ്രമം
അതും ഉണ്ടായില്ല. വിജ്ഞാതാർത്ഥോപി ഭഗവാൻ, എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ എങ്കിലും, നാരദാതുപാകർണ്യ വാർത്താം ബദ്ധസ്യ കർമ്മച പ്രയയു ശോണിതപുരം വൃഷ്ണയ കൃഷ്ണദേവത. നാരദാത് ബദ്ധസ്യ വാർത്താം, ആ നാരദനിൽ നിന്ന് അനിരുദ്ധൻ അവിടെ തടവിലാണ് എന്ന വാർത്തയും, തൽക്കർമ്മച ആ പ്രവൃത്തിയെയും ഉപാകർണ്യ കേട്ടിട്ട് കൃഷ്ണദേവത വൃഷ്ണയ കൃഷ്ണനാകുന്ന ഈശ്വരനോടുകൂടിയ വൃഷ്ണികൾ ശോണിതപുരം പ്രയയു ശോണിതപുരത്തിലേക്ക് യാത്രയായി. ശ്രീ നാരദ മഹർഷി വന്നിട്ടാണ് അനിരുദ്ധന്റെ കഥകളൊക്കെ പറഞ്ഞത്. യുദ്ധത്തിന് ശേഷം ബാണാസുരൻ ആ അനിരുദ്ധനെ ബന്ധിച്ചതും കാരാഗ്രഹത്തിൽ അടച്ചതും ഒക്കെ അറിഞ്ഞപ്പോ ശ്രീകൃഷ്ണനാകുന്ന ഈശ്വരനോടുകൂടി ഈ വൃഷ്ണികൾ, യാദവന്മാരിൽ വൃഷ്ണികൾ ബാണാസുരന്റെ ശോണിതപുരത്തിലേക്ക് ദാ എത്തിച്ചേർന്നു എന്നാണ്. പെനി എങ്ങനെയാണെങ്കിലും വിജയം എന്നുള്ളത് വൃഷ്ണികൾക്കാണ്. കാരണം എന്താ, ആ ശ്രീകൃഷ്ണദേവത അവരുടെ കൂടെയുണ്ട് എന്നാണ്. പ്രദ്യുംനോ യുയുധാനശ്ച ഗദ സാംബോധ സാരനാ നന്ദോപനന്ദ ഭദ്രാദ്യ രാമകൃഷ്ണാനുവർത്തിന രാമകൃഷ്ണാനുവർത്തിന രാമനെയും കൃഷ്ണനെയും അനുവർത്തിക്കുന്നവർ അല്ലെങ്കിൽ അനുസരിക്കുന്നവരായിരിക്കുന്ന പ്രദ്യുംനൻ, സാത്യകി, ഗദൻ, സാംബൻ, സാരണൻ, നന്ദൻ, ഉപനന്ദൻ എന്നിവർ, അവര് ആ ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട്, രാമകൃഷ്ണന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് യാത്രയായി. എത്ര ക്ഷൗണി സൈന്യം ഉണ്ടായിരുന്നു? 12. അക്ഷൗഹിണീർദ്വാദശഭി സമേതാ സർവതോ ദിശം രുരുധുർബാണനഗരം സമന്താൽ സാത്വതരുഷഭ. ദ്വാദശഭി അക്ഷൗഹിണീഭി, 12 അക്ഷൗഹിണിയോടുകൂടി സാത്വതരുഷഭ യാദവീരന്മാർ, സമന്താൽ നാലു ഭാഗത്തു നിന്നും ബാണനഗരം, സർവതോദിശം രുരുധു എല്ലാ നിലയ്ക്കും എല്ലാ ഭാഗത്തു നിന്നും ദാ അവിടുന്ന് വളഞ്ഞു, അവിടെ വിരോധിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ബാണനഗരത്തെ അവർ വളഞ്ഞു യാദവ സൈന്യം. ഭജ്യമാന പുരോദ്യാന പ്രാകാരാട്ടാല ഗോപുരം പ്രേക്ഷമാണോ രുഷാവിഷ്ടതുല്യ സൈന്യേഭിനിര്യയൗ. ഭജ്യമാന പുരോദ്യാന പ്രാകാരാട്ടാല ഗോപുരം, ഭഞ്ജിക്കപ്പെട്ട അവിടെ ആ സകലതിനെയും തകർത്തെറിഞ്ഞു. രാജധാനികള്, മതിലുകൾ, ഗോപുരങ്ങൾ, ഉദ്യാനങ്ങൾ ഇടിച്ചും പൊളിച്ചും തകർത്തും യാദവ സൈന്യം മുന്നോട്ട് കുതിക്കുകയാണ്. ക്രോധാവേശിതരായി ബാണാസുരൻ ഇതങ്ങോട്ട് കണ്ടു. ദേഷ്യത്തോടുകൂടി 12 ക്ഷൗഹിണി പടകൾ ചേർത്ത് യാദവന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു എന്നാണ്. തുല്യ സൈന്യങ്ങളോടുകൂടി 12 ക്ഷൗഹിണി സൈന്യമാണ് യാദവന്മാരുടെ, അത്രയും തന്നെ അക്ഷൗഹിണി സൈന്യത്തോടുകൂടി ബാണനും തിരിച്ച് ദാ യുദ്ധത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു. ബാണാർത്ഥേ ഭഗവാൻ രുദ്ര സസുതൈ പ്രമഥൈർവ്രത ആരുഹ്യ നന്ദി വൃഷഭം യുയുധേ രാമകൃഷ്ണയോ. സസുതൈ തന്റെ മക്കളോടുകൂടി പ്രമഥൈ പ്രമഥങ്ങളാൽ അചുറ്റപ്പെട്ട ഭഗവാൻ രുദ്ര സക്ഷാൽ മഹാദേവൻ ബാണാർത്ഥേ ബാണന്റെ വേണ്ടി നന്ദിവൃഷഭം ആരുഹ്യ നന്ദീയേശ്വരന്റെ പുറത്തു കയറിയിട്ട് രാമകൃഷ്ണയോ യുയുധേ രാമനോടും കൃഷ്ണനോടും യുദ്ധം ചെയ്തു എന്നാണ്. ശ്രീപരമേശ്വരൻ, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നീ രണ്ട് തൻ്റെ മക്കളോടുകൂടി ആ നന്ദികേശ്വരന്റെ പുറത്തു കയറി രാമകൃഷ്ണന്മാരുമായിട്ട് യുദ്ധത്തിനായിട്ട് വന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടു എനിക്ക് സമനായ ഒരാൾ വരും എന്ന് പറഞ്ഞു. അത് വന്നു. എങ്കിലും തനിക്ക് ബാണന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും താൻ അവിടെ കാവൽക്കാരനായി നിൽക്കുമ്പോൾ യുദ്ധത്തിന് വന്നാൽ താൻ യുദ്ധം ചെയ്യാതെ മാറി നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് മഹാദേവൻ ദാ ശ്രീകൃഷ്ണനുമായി യുദ്ധത്തിന് തയ്യാറായി.
ആസീൽ സുതുമുലം യുദ്ധമത്ഭുതം രോമഹർഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രദ്യുമ്ന ഗുഹയോരപി. പരീക്ഷത്തെ, കൃഷ്ണശങ്കരയോ പ്രദ്യുമ്ന ഗുഹയോ അപി, ശ്രീകൃഷ്ണനും മഹാദേവനും പ്രദ്യുമ്നനും സുബ്രഹ്മണ്യനും തമ്മിൽ സുതുമുലം ഭയങ്കരമായ അത്ഭുതകരമായ രോമഹർഷണം, രോമത്തെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന രോമാഞ്ചജനകമായിരിക്കുന്ന യുദ്ധം ഉണ്ടായി എന്നും പറയുന്നു. അതിഭയങ്കരമായ, കാണികൾക്ക് അത്ഭുതവും രോമാഞ്ചവും ഉണ്ടാക്കുന്ന അവിടെ കൃഷ്ണ ശങ്കര സംഗ്രാമം. കുംഭാണ്ഡ കൂപകർണാഭ്യാം ബലേന സഹസയുഗ സാംബസ്യ ബാണപുത്രേണ ബാണേന സഹ സാത്യകേ. നമ്മള് കൃഷ്ണ ശങ്കര യുദ്ധം സംഗ്രാമം, ഇവിടെ അവിടെ ഹരിഹര സംഗമം നമ്മൾ കേട്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ അനുസ്മരിച്ചതാണ്. അവിടെ ആ ശങ്കര വിജയം, ശങ്കരമോഹനം എന്നുള്ള രീതിയിൽ ആ രംഗം നമ്മൾ കേട്ടു. ഇവിടെ കുംഭാണ്ഡ കൂപകർണാഭ്യാം, കുംഭാണ്ഡ കൂപകർണന്മാരോട് ബലേന സഹ സയ്യുഗ, ബലനോടുകൂടി യുദ്ധം, സാംബസ്യ ആ സാമ്പൻ, ബാണപുത്രേണ ബാണപുത്രനോടുകൂടി യുദ്ധം, സാത്യകേ ബാണേന സഹ സാത്യകി ബാണനുമായിട്ടും യുദ്ധം ചെയ്തു എന്നാണ്. ഈ യുദ്ധം കാണാൻ ബ്രഹ്മാദയസുരാധീശ മുനയ സിദ്ധചാരണ ഗന്ധർവാപ്സരസോ യക്ഷ വിമാനേർ ദ്രഷ്ടുമാഗമൻ. സുരാധീശ ദേവന്മാരുടെ അധിപന്മാരായ ബ്രഹ്മാദി ദേവന്മാര്, മുനികള്, സിദ്ധന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര്, അപ്സരസ്സുകളെ, യക്ഷന്മാര്, ഇവരൊക്കെ വിമാനത്തോടുകൂടി ഈ യുദ്ധം കാണാനായിട്ട് ആകാശത്തില് വന്ന് കാത്തു നിൽക്കുന്നു എന്നാണ്. ശങ്കരാനുചരാൻ ശൗര്യർ ഭൂതപ്രമഥ ഗുഹ്യകാൻ ഡാഗിനീർ യാതുധാനാംശ്ച വേദാളാൻ സവിനായകാൻ പ്രേതമാതൃപിശാചാംശ്ച കൂഷ്മാണ്ഡാൻ ബ്രഹ്മരാക്ഷസാൻ ദ്രാവയാമാസ തീക്ഷ്ണാഗ്രൈ ശരൈ ശാർങ്ങധനുഷ്യുതൈ. ശൗരി ആ ശ്രീകൃഷ്ണൻ തീക്ഷ്ണാഗ്രൈ വളരെ മൂർച്ചയുള്ള അഗ്രത്തോടുകൂടിയ ശാർങ്ങധനുഷ്യുതൈ, ശാർങ്ങമെന്ന ആ ധനുസ്സിൽ നിന്ന് അയക്കപ്പെട്ട ശരൈ ശരങ്ങൾ കൊണ്ട് അവിടെ അവിടെ ശങ്കരാനുചരാൻ, ശങ്കരന്റെ അനുചരന്മാരെ, ശിവന്റെ ആളുകളെ, ബാണന്റെ പക്ഷത്തുള്ള ആളുകളെ ദ്രാവയാമാസ അവരെ മുഴുവൻ ഓടിപ്പിച്ചു എന്ന് പറയുന്നു. അതിതീക്ഷ്ണങ്ങളായ ബാണങ്ങൾ പ്രയോഗിച്ച് ഭൂതങ്ങൾ, പ്രമഥങ്ങൾ, ഗുഹ്യകന്മാര്, ഡാഗിനികള്, യാതുധാനന്മാര്, വിനായകന്മാരുടെ ഒപ്പമുള്ള വേതാളങ്ങള്, പ്രേതങ്ങള്, മാതൃക്കൾ, പിശാചുക്കള്, കൂഷ്മാണ്ഡങ്ങള്, ബ്രഹ്മരാക്ഷസന്മാര്, ഇതൊക്കെ ഭഗവാന്റെ ഭൂതഗണങ്ങളിൽ പെട്ടതാണ്. ഇതിനെ മുഴുവൻ ശ്രീകൃഷ്ണൻ തൻ്റെ അതിതീക്ഷ്ണമായ ശരങ്ങളെ കൊണ്ട് അവിടുന്ന് ദാ ഓടിപ്പിച്ചു എന്നും പറയുന്നു. പിന്നെയോ പൃഥക്വിധാനി പ്രായുക്താപിനാക്യസ്ത്രാണി ശാർങ്കിണേ പ്രത്യസ്ത്രൈ ശമയാമാസ ശാർങ്കപാണിരവിസ്മിത. പിനാകി, പിനാകം എന്ന ആയുധം ധരിച്ച ആള് പിനാകി, അത് മഹാദേവനാണ്. മഹാദേവൻ ശാർങ്കിണേ പൃഥക്വിധാനി, ശ്രീകൃഷ്ണർക്ക് പലതരത്തിലുള്ള അസ്ത്രാണി പ്രായുക്ത അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ശാർങ്കപാണി ഭഗവാനോ ശ്രീകൃഷ്ണൻ അവിസ്മിത, ഒരു പേടിയുമില്ലാതെ, ഉറ്റം തന്നെ പരിഭ്രമിക്കാതെ, പ്രത്യസ്ത്രൈ ശമയാമാസ പ്രത്യസ്ത്രങ്ങളെ കൊണ്ട്, തിരിച്ചുള്ള അസ്ത്രങ്ങളെ കൊണ്ട് അതിനെ മുഴുവൻ ഇല്ലാതെയാക്കി എന്ന് പറയുന്നു. ശിവൻ ശ്രീകൃഷ്ണന്റെ നേർക്ക് പല അസ്ത്രങ്ങൾ പ്രയോഗിച്ചു, അതിനെയൊക്കെ തടുക്കുകയും തിരിച്ച് പ്രത്യസ്ത്രങ്ങൾ അയക്കുകയും ചെയ്തു. ബ്രഹ്മാസ്ത്രസ്യ ച ബ്രഹ്മാസ്ത്രം വായവ്യസ്യ ച പാർവതം ആഗ്നേയസ്യ ച പാർജന്യം നൈജം പാശുപതസ്യ ച
ബ്രഹ്മാസ്ത്രസ്യ ബ്രഹ്മാസ്ത്രത്തിന് വായം ആ ബ്രഹ്മാസ്ത്രങ്ങൾ എന്തൊക്കെയാണ് പ്രത്യസ്ത്രങ്ങൾ ഇവിടുന്ന് അങ്ങടെ അയച്ചത് ബ്രഹ്മാസ്ത്രസ്യ ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രത്തിന് ബ്രഹ്മാസ്ത്രം അതേപോലെ വായവ്യസ്യ പാർവതം വായവ്യസ്യ വായുമായി ബന്ധപ്പെട്ട അസ്ത്രത്തെ പ്രയോഗിച്ചപ്പോൾ അവിടെ പർവ്വതം പർവ്വതാസ്ത്രം തിരിച്ച് അങ്ങട് അഗ്നേയാസ്ത്രത്തെ പാർജന്യാസ്ത്രം കൊണ്ട് പാശുപതാസ്ത്രത്തെ നാരായണാസ്ത്രം കൊണ്ട് ഒക്കെ ഇല്ലാതെയാക്കി വായുവിനെ തടുക്കാൻ പർവ്വതത്തിനാണ് ശക്തി അതുകൊണ്ടാണ് വായവ്യത്തിന് പകരമായിട്ട് പാർവ്വതം വിട്ടത് ഇതേപോലെ ആ തീയിനെ ശമിപ്പിക്കാൻ ജലം അതേപോലെ പാശുപതാസ്ത്രം മഹാദേവന്റെ അസ്ത്രമാണ് പാശുപതാസ്ത്രം അതിനെ നാരായണാസ്ത്രം കൊണ്ട് ഇല്ലാതെയാക്കി വായുവിനെ തടുക്കാൻ പർവ്വതത്തിനാണ് ശക്തി അപ്പൊ വായവ്യത്തിന് പാർവ്വതം തീയിനെ ശമിപ്പിക്കാൻ ഏതിനാ സാധിക്കുക ജലത്തിന് അതുകൊണ്ട് ആ ജലത്തിന് ശക്തിയുള്ളതുകൊണ്ട് അഗ്നേയാസ്ത്രത്തിന് പ്രത്യസ്തം പാർജന്യം പർജന്യ സംബന്ധിയായത് മേഘവുമായി ബന്ധപ്പെട്ടത് അങ്ങനെ ഈ യുദ്ധം നടക്കുമ്പോൾ ഭഗവാൻ മോഹയിത്വാതുഗിരിശം ജൃംഭണാസ്ത്രേണ ജൃംഭിതം ബാണസ്യ പ്രതനാം ശൗരിർ ജഘാനാസി ഗദേഷുഭി ശൗരി ശ്രീകൃഷ്ണൻ ജൃംഭണാസ്ത്രേണ ജൃംഭണാസ്ത്രം മോഹനാസ്ത്രം കൊണ്ട് ഗിരിശം ജൃംഭിതം മഹാദേവനെ ജൃംഭിതനാകുന്ന തരത്തിൽ മോഹിപ്പിച്ചിട്ട് അസിഗദേഷുഭി വാള് ഗദ ബാണം ഇതുകൊണ്ട് ബാണസ്യ പ്രതനാം ആ ബാണന്റെ സേനയെ ജഘാന അതിനെ ഹനിച്ചു എന്നാണ് ശ്രീകൃഷ്ണൻ ജൃംഭണാസ്ത്രം പ്രയോഗിച്ച് ശിവനെ മോഹിപ്പിച്ചു അതേപോലെ തന്നെ ബാണങ്ങളെ കൊണ്ടും വാളുകൊണ്ടും ഗദ കൊണ്ടുമൊക്കെ ആ ബാണന്റെ സൈന്യത്തെ മുഴുവൻ അടിച്ച് ഒതുക്കി എന്ന് പറയുന്നു മഹാദേവനെ അനക്കമില്ലാത്തവനാക്കി മോഹിപ്പിച്ച് അവിടെ നിർത്തി അങ്ങനെ മോഹിനിയായി അവതരിച്ചപ്പോൾ മഹാദേവനെ മോഹിപ്പിച്ച ഭഗവാൻ ഇവിടെ ജൃംഭണാസ്ത്രം കൊണ്ട് മഹാദേവനെ മോഹിപ്പിച്ചു എന്ന് പറയുന്ന ആ 14-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത് യുദ്ധം വീണ്ടും തുടരുകയാണ് 15-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം ഇന്നിതാ ഭഗവാന്റെ പാദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സാദരം സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സദതം നൽകിയിടും ഭക്തി പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമലമദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായൂജ്യം ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവന പുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവന പുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം സംഭസദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദക ഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേഷ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ധവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ ഓം ശാന്തി 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 ഹരിയോ.